സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. വ്യാജരേഖയെന്ന അതീവ ഗൗരവമായ ക്രിമിനൽ കുറ്റകൃത്യം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേസ് ഇതാണ്. സീറോ മലബാർ സഭയുടെ ജനുവരിയിലെ സിനഡ് നടന്ന സമയത്ത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ് വഴിവിട്ട രീതിയിൽ സാമ്പത്തിക കൈമാറ്റം നടത്തിയിരിക്കുന്നു എന്ന പേരിൽ കുറെ രേഖകൾ പിതാക്കന്മാർക്ക് ലഭിക്കുന്നു. ഉടനെ രേഖകളുമായി ബന്ധപ്പെട്ട ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോൾ അപ്രകാരം ഒരു അക്കൗണ്ട് പോലും അഭിവന്ദ്യ പിതാവിന് അവിടെ ഇല്ല. മാത്രവുമല്ല, പ്രസ്തുത രേഖകളെല്ലാം വ്യാജമാണെന്ന് ബാങ്ക് അധികൃതർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതേസമയത്ത് തന്നെയാണ് അഭിവന്ദ്യ ബോസ്കോ പുത്തൂർ പിതാവിനെതിരെയും അഴിമുഖം എന്ന ഓൺലൈൻ പത്രം സമാനമായ രീതിയിൽ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വാർത്തയിട്ടത്. സീറോ മലബാർ സഭാ തലവനെതിരെയും മറ്റു പല പിതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിൽ വ്യക്തിഹത്യാപരമായ ഗൂഢ ആലോചനകളും സംഘടിത നീക്കങ്ങളും നടക്കുന്നുവെന്ന് ഉറപ്പായ സാഹചര്യത്തിലും ഇത്തരം നീക്കങ്ങളെ സഭാ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ളതുകൊണ്ടും അനേകം അനേകം സഭാസ്നേഹികളായ വിശ്വാസികളുടെ നിർബന്ധപൂർവകമായ ആവശ്യങ്ങളെ മാനിച്ചും നിയമസഹായം തേടാൻ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചു. പിന്നീട് ചുരുക്കി പറഞ്ഞാൽ, പ്രസ്തുത രേഖകളുമായി കേസ് കൊടുക്കാൻ സിനഡ് നിയോഗിച്ച മാപ്രക്കാവിൽ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ആ മൊഴി ഉപയോഗിച്ച് FIR തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ FIR മൊഴിയിൽ പരാമർശിക്കപ്പെട്ട രണ്ടു പേരുകൾ പോലീസ് പ്രതികളുടെ പട്ടികയിൽ പെടുത്തി. പിന്നീട് സ്റ്റേഷൻ മാറി വന്നപ്പോൾ എടുത്ത പുതിയ FIR പ്രതിയുടെ പേര് ഒന്നായി ചുരുങ്ങി. അതെന്തുമാകട്ടെ, സഭാ തലവനെതിരെ വന്ന അതീവ ഗൗരവമായ ഗൂഢ ആലോചനയ്ക്കെതിരെ കേസ് കൊടുത്തപ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാവാമെന്ന് ആലോചിച്ച് ആസനത്തിന് തീപിടിച്ച ചിലർ വളരെ ആസൂത്രിതമായി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന കളികളാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമാശ ഇതാണ്: പോലീസ് പ്രതികളാക്കിയവരെ പ്രതികളാക്കുവാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലായിരുന്നെന്ന് കേസ് കൊടുത്തവർ പറയുന്നു. എന്നാൽ അവരെ പ്രതികളാക്കിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത് ചിലരെല്ലാം യഥാർത്ഥ പ്രശ്നത്തെ പിന്നാമ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കേസ് കൊടുത്തവർ പോലീസ് പ്രതിചേർത്തവരെ സംശയമില്ലെന്ന് പറയുന്നതോടെ അത് അവസാനിക്കുകയാണ്. അവരത് ചെയ്തും കഴിഞ്ഞു. ഇപ്പോഴും മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് പുകമറ സൃഷ്ടിച്ച് വ്യാജരേഖയെന്ന യഥാർത്ഥ ക്രിമിനൽ കുറ്റകൃത്യത്തെ മറച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇവർ നടത്തുന്ന നീക്കങ്ങൾ ചില ഭയപ്പാടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന്, വെറും നിസ്സാരമായ ഒരു കേസ് പോലീസ് പ്രതിചേർക്കുന്നവർക്കെതിരെ തങ്ങൾക്ക് പരാതിയില്ലെന്ന് പറഞ്ഞിട്ടും ആ കേസിന്റെ പേരിൽ യഥാർത്ഥ കുറ്റകൃത്യത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നവർ ഇതിനു മുമ്പും ഇതുപോലെ എത്രമാത്രം ഗൂഢാലോചന പ്രേരിതമായി പെരുമാറിയിട്ടുണ്ടാകും. രണ്ട്, സീറോ മലബാർ സഭാ തലവനെതിരെ വ്യാജരേഖ ചമച്ചുകൊണ്ട് വ്യക്തിഹത്യയ്ക്ക് ശ്രമം നടന്നുവെന്ന വാർത്ത മാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്ത് ഈ നാളുകളിലെല്ലാം മറച്ചുവെച്ചവർ ഇതേ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇത്രയും നാളും അദ്ദേഹത്തെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയായിരുന്നില്ലേ? മൂന്ന്, പ്രധാന കുറ്റകൃത്യത്തെ മറച്ചുവെക്കാൻ പഴയ FIR തപ്പിയെടുക്കുകയും മറ്റു പല നിയമകുരുക്കുകളും മറികടക്കുകയും ചെയ്തവർ സമാനമായ രീതിയിൽ തന്നെയായിരിക്കില്ലേ ഇതിനു മുമ്പും അദ്ദേഹത്തോട് പെരുമാറിയിട്ടുണ്ടാകുക? നാല്, സീറോ മലബാർ സഭാ തലവനെതിരെ സന്ധിയില്ലാത്ത സമരത്തിനിറങ്ങിയിരിക്കുന്ന 6 പേർ AMD എന്ന അവകാശപ്പെടുന്നവർ പിതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്ന ഭാഷ തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശുദ്ധമല്ല എന്നതിന്റെ തെളിവല്ലേ? 5, അഭിവന്ദ്യ പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ചമയ്ക്കപ്പെട്ട അനേകം അനേകം വ്യാജരേഖകളിൽ ചിലത് മാത്രമല്ലേ ഇപ്പോൾ തെളിവ് സഹിതം പിടിക്കപ്പെട്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ തങ്ങളുടെ വ്യാജ ആരോപണങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇളകിപ്പോകും എന്ന് ഭയക്കുന്നവരുടെ പരിഭ്രാന്തി നിറഞ്ഞ പരക്കം പാച്ചിലുകളല്ലേ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? 6, മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ എഴുതിയപ്പോൾ അതിന് വിശദീകരണം നൽകിയ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷനിലെ പിതാക്കന്മാരെ നുണയന്മാരെന്ന് അധിക്ഷേപിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയവർ ഏത് സഭയുടെ ഭാഗമാണ്? അവർ കൂറു പുലർത്തുന്നത് ആരോടാണ്? സഭാ സംവിധാനങ്ങളെ മാനിക്കാൻ പഠിക്കാത്തവർ ഏത് നീതിക്ക് വേണ്ടിയാണ് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്? 7, സ്വന്തം സഭാ തലവനെതിരെ പരസ്യ പ്രതിഷേധം, കാൽനട ജാഥ, കോലം കത്തിക്കൽ, ഇടയലേഖനം എന്നിങ്ങനെ നിരവധി കാനൂൺ നിയമവിരുദ്ധ പ്രകടനങ്ങൾ നടത്തിയവർ ഏത് കാനൂനിക നിയമങ്ങളെയാണ് മാപ്രക്കാവിലച്ഛൻ ലംഘിച്ചുവെന്ന് പറയുന്നത്? 8, പ്രാദേശിക വിഷയങ്ങളെ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നവരുടെ ഗൂഢ അജണ്ട എന്തായിരിക്കും? വിദേശ രാജ്യങ്ങളിലെ മഞ്ഞ വാർത്തകൾ മാത്രം മലയാളത്തിൽ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശവും എന്തായിരിക്കും?
പറഞ്ഞു വരുന്നത്, ഈ നാളുകളിൽ അർദ്ധശൂന്യമായ കോലാഹലങ്ങളെ കണ്ടിരുന്നപ്പോൾ മനസ്സിലായ ഒരു സത്യത്തെക്കുറിച്ചാണ്. അഭിവന്ധ്യ ആലഞ്ചേരി പിതാവിനെ പൂട്ടിയതാണ്. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ നാളുകളിൽ നടന്ന സകല അതിക്രമങ്ങളും ആസൂത്രിതമായിരുന്നു. ഈ വ്യാജരേഖയും അതിന്റെ ഭാഗമായിരുന്നു. അത് കണ്ടുപിടിക്കപ്പെട്ടതിന്റെ സകല രോഷവും അണപൊട്ടി ഒഴുകിയതാണ് മാധ്യമങ്ങളിൽ കണ്ടത്. പ്രിയ ആലഞ്ചേരി പിതാവേ, അങ്ങയുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് ഞങ്ങൾ വിശ്വാസികൾ ഇപ്പോൾ ഭയക്കുന്നു. ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കുന്ന ഈ കാലത്ത് നീതിമാന്റെ സഹനത്തിന് അർത്ഥമുണ്ടാകുമെന്ന് അങ്ങയോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കാൻ അങ്ങയുടെ അജഗണങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.